ഹരിപ്പാടിൽ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച സംഭവത്തിൽ 7 പോലീസുകാർക്കെതിരെ കേസ്. സഹകരണ ബാങ്ക് ജീവനക്കാരനായ യുവാവിനാണ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റത്. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 2017 ഒക്ടോബറിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ അരുണിന് പോലീസിൻ്റെ മർദ്ദനമേറ്റത്. UDF നടത്തിയ ഹർത്താൽ ദിവസം ബൈക്കിൽ പോയ അരുൺ ബസ്സിന് കല്ലെറിഞ്ഞെന്ന് ആരോപിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അരുണിൻ്റെ പരാതി. അന്ന് CI ആയിരുന്ന DYSP മനോജ് കരണത്തടിക്കുകയും വൃഷ്ണം പിടിച്ച് ഞെരിക്കുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. മറ്റേ പോലീസുകാർ കുനിച്ചു നിർത്തി ഇടിക്കുകയും നടുവിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നും യുവാവ് പരാതിയിൽ വ്യക്തമാക്കി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അരുൺ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. അരുണിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ കമ്മീഷൻ പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കഴിഞ്ഞ മാസം നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് ഹരിപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസിൻ്റെ ക്രൂരതയെ തുടർന്ന് ഒരു മാസത്തോളം അരുൺ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹരിപ്പാട്ടെ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അരുൺ. ഒക്ടോബർ 17 UDF ഹർത്താലായിരുന്നു. ബാങ്കിൽ പോയി ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിലെത്തിയ അരുണിനെ തേടി മഫ്തിയിൽ പോലീസുകാരെത്തി. CI സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു എന്ന് മാത്രമാണ് ഇവർ അരുണിനോട് പറഞ്ഞത്. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്ന വിവരം അരുണിന് മനസ്സിലാകുന്നത്. KSRTC ബസ്സിന് കല്ലെറിഞ്ഞു എന്ന കള്ളക്കേസ് ചുമത്തിയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് അരുണിന് ബോധ്യപ്പെട്ടത് FIR കാണുമ്പോൾ മാത്രമാണ്. പിന്നീട് അന്നത്തെ ഹരിപ്പാട് CI നിലവിൽ ക്രൈംബ്രാഞ്ച് DYSP മനോജ് ടി നായർ അടക്കമുള്ളവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പോലീസിൻ്റെ കൊടും ക്രൂരതയ്ക്കെതിരെ അരുണിൻ്റെ ഭാര്യ അശ്വതി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. 35,000 രൂപ നഷ്ടപരിഹാരം നൽകാനും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. എന്നാൽ കേസിൽ ഒരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ കുടുംബം ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. അരുണിൻ്റെ നിയമ പോരാട്ടം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. വർഷങ്ങളായി നീണ്ടുനിന്ന നിയമ പോരാട്ടം, പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റ അരുൺ പല വിധത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തി. മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശത്തെ പോലും ഉത്തരവിനെ പോലും പോലീസ് കാര്യമായി എടുത്തില്ല. അങ്ങനെയാണ് അരുണിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ എത്തിയത്. ഹൈക്കോടതിയിൽ എത്തി അരുണിൻ്റെ കുടുംബം തങ്ങളുടെ ആവലാതി ബോധിപ്പിച്ചു. അരുൺ ആശുപത്രിയിൽ കിടന്നതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചു. അരുണിന് ക്രൂരമായ മർദ്ദനമേറ്റെന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി. അങ്ങനെ ഹൈക്കോടതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു. അരുണിന് മർദ്ദനമേറ്റത് വലിയ വാർത്തയായിരുന്നു. നിരപരാധിയായ അരുണിനെ പോലീസുകാർ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നു. ബാങ്കിൽ പോയി തിരിച്ച് ഹർത്താൽ ദിവസം അരുൺ ബാങ്കിൽ പോയിരുന്നു. ബാങ്കിൽ പോയി തിരികെ വീട്ടിലെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസുകാർ വന്ന് CI വിളിക്കുന്നു എന്ന് പറഞ്ഞ് അരുണിനെ കൊണ്ടുപോയത്. പിന്നീട് അങ്ങോട്ട് മർദ്ദനത്തിൻ്റെ പൂരമായിരുന്നു. പോലീസ് ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ജനമൈത്രി പോലീസാണ് നമ്മുടേത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, മർദ്ദന വീരന്മാരായ പോലീസുകാർ ധാരാളമുണ്ട്. നിരപരാധികളെ മർദ്ദിച്ച് രസിക്കുന്ന പോലീസുകാർ. രാഷ്ട്രീയ പിൻബലമില്ലാത്തതിനാൽ അരുണിന് വലിയ രാഷ്ട്രീയ സപ്പോർട്ടൊന്നും ലഭിച്ചില്ല. എന്നാൽ അരുണും കുടുംബവും തങ്ങളുടെ യുദ്ധം തുടർന്നു. അനീതിക്കെതിരായുള്ള പോരാട്ടം, പോലീസിൻ്റെ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ അരുണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നു.